Road maintenance fund vagaruthile vivechanam avasanippikanamenna aavashyappettu East Ellary Panchayath Office-inu munnil UDF member-maar prathishedhichu. Samsthana sarkarinil ninnu labhicha maintenance fund akamatti chelavazhikkunnathu avasanippikanamennum prathishedhichavar aavashyappettu. 2020-21 varshathe samsthana sarkarinte road maintenance fundil ninnum East Ellary Panchayathinu 1.80 കോടി രൂപ അനുവദിക്കുകയും ആ തുക ആനുപാതികമായി എല്ലാ വാർഡുകളിലും റോഡ് വികസനത്തിനായി വകയിരുത്തുകയും ചെയ്തു. ഇതുപ്രകാരം കോൺഗ്രസ് മെമ്പർമാരുടെ വാർഡുകൾക്കും 70 ലക്ഷം രൂപ വരെ റോഡുകളുടെ മെയിൻ്റനൻസിനായി ലഭിച്ചിരുന്നു. എന്നാൽ ഈ വർഷത്തെ പദ്ധതിയിൽ റോഡുകളുടെ മെയിൻ്റനൻസ് ഫണ്ട് അനുവദിച്ചപ്പോൾ മുൻവർഷം ലഭിച്ച തുകയുടെ 70% വരെ തുക വെട്ടിക്കുറച്ചതായി കോൺഗ്രസ് മെമ്പർമാർ ആരോപിക്കുന്നു. രണ്ട് വാർഡുകൾ സിപിഎമ്മുമാണ് വരുന്നത്. സിപിഎമ്മിൻ്റെ എടുക്കുന്നവരോട് ബി ഡി എഫ് സമര സംവിധാനമാണ് കൊണ്ടുവരുന്നത്. 7 പ്രതിപക്ഷാംഗങ്ങൾ കോൺഗ്രസുകാരാണ്. 2022-21 റോഡ് ഫണ്ട് വകയിരുത്തുമ്പോൾ ആദ്യം സർക്കാർ വാഗ്ദാനം ചെയ്തത് 1.5 കോടി. കൃത്യമായിട്ട് എല്ലാ വാർഡുകളിലെയും റോഡുകളെ ഉചിതമായ റോഡുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഒരു ലിസ്റ്റ് സമരസമിതി ഒന്നിച്ചിരുന്നു തയ്യാറാക്കി. അതിനുശേഷം 3.42 കോടി രൂപയായി ആ ഫണ്ട് ഉയർത്തിയതായിട്ട് ചെയ്തു. ആ സമയത്ത് കുറേയധികം റോഡുകളെ കൂട്ടിച്ചേർക്കുകയും കുറച്ചധികം റോഡുകൾക്ക് കൂടുതൽ ഫണ്ടുകൾ വകയിരുത്തുകയും ചെയ്തു. എന്നാൽ ആ കൂട്ടിച്ചേർത്ത ഫണ്ട് സർക്കാർ വെട്ടിക്കുറച്ചു വീണ്ടും 1.80 കോടി രൂപയായിട്ട് കുറവ് വരുത്തി. അങ്ങനെ കുറവ് വരുത്തിയപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണസമിതി അംഗങ്ങളുള്ള വാർഡുകളിലെ 7 വാർഡുകളിലെ ഫണ്ടുകൾ ഏതാണ്ട് 90% വെട്ടിക്കുറച്ചതാണ്. എന്നാൽ മറ്റ് വാർഡുകളിൽ ഇത് നിലനിർത്തുകയും ചെയ്തു. ചില വാർഡുകളിൽ 30 ലക്ഷത്തിന് 35 ലക്ഷം രൂപ വരെ അനുവദിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണസമിതി വാർഡുകളിൽ 2 ലക്ഷവും 3 ലക്ഷവും 4 ലക്ഷവും ഒക്കെയാണ് അനുവദിച്ചത്. ന്യായമായിട്ടുള്ള ഒരു വിഹിതം എല്ലാ വാർഡുകളിലും ലഭ്യമാക്കേണ്ടതുണ്ട്. എല്ലാ ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. വാർഡിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിനതീതമായിട്ട് അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനമാണ് പുതിയ റോഡുകൾക്ക് ഫണ്ട് വകയിരുത്തുന്നത് ന്യായമായിട്ടുള്ള കാര്യമല്ല. പഴയ റോഡുകളുടെ മെയിൻ്റനൻസിനായിട്ടാണ് ഫണ്ടുകൾ സർക്കാർ തരുന്നത്. റോഡ് ഫണ്ടുകൾ യഥാവിധി ന്യായമായിട്ട് ഉപയോഗിക്കണം എന്നുള്ള ആവശ്യമാണ്. ഈ വിവരം പ്രസിഡന്റിനെ അറിയിച്ചപ്പോൾ പ്രസിഡന്റുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ യാതൊരു തരത്തിലുള്ള ഔദാര്യവും പ്രതീക്ഷിക്കേണ്ട എന്ന ഒരു നിലപാടാണ് പ്രസിഡന്റ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഒന്നാം ഘട്ടം എന്ന നിലയിൽ മെമ്പർമാർ മാത്രമായി പഞ്ചായത്തുകളിൽ പരിശോധിച്ചത്. ഈ സമരത്തിന് ശേഷം മറ്റു കാര്യങ്ങൾ നേതൃത്വവുമായിട്ട് ആലോചിച്ച് ചെയ്യുന്നതാണ് നമുക്ക് പറയാം. ഭരണകക്ഷി മെമ്പർമാരുടെ വാർഡുകൾക്ക് 3 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെ അധിക തുക അനുവദിച്ചപ്പോഴാണ് കോൺഗ്രസ് മെമ്പർമാരുടെ വാർഡുകളോട് വിവേചനം കാട്ടിയതെന്നാണ് ആക്ഷേപം. ഫണ്ട് വെട്ടിക്കുറച്ചവയിൽ കോക്കടവ് കടുമേനി, പാലാവയൽ പുളിങ്ങോം, കാരാ കോക്കടവ്, കാറ്റാങ്കവല കാറ്റാങ്കവല കോളനി, ഓടക്കൊല്ലി ബൈപ്പാസ്, അരിമ്പ പയറ്റുകുന്ന് എന്നീ റോഡുകളും ഉൾപ്പെടുന്നു. ഇതു സംബന്ധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന് നേരിട്ട് പരാതി നൽകിയിട്ടും അനുകൂല നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് UDF മെമ്പർമാർ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മെമ്പർമാരായ സോണിയ വേലായുധൻ, തേജസ് സിൻഡോ, പ്രശാന്ത് പാറക്കുടിയിൽ, VP ബാലചന്ദ്രൻ, ബിന്ദു ടോമി, മേഴ്സി മാണി, അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചിറ്റാരിക്കാൽ. മംഗള മുഹൂർത്തങ്ങൾ ഇനി സെഞ്ചുറിയോടൊപ്പം. സെഞ്ചുറി അവതരിപ്പിക്കുന്നു ബ്രൈഡൽ ടൈം. പട്ടിന്റെ പ്രൗഢിയുമായി സെഞ്ചുറി ഫാഷൻ സിറ്റി.